നമസ്കാരം. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരിട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഈ വീഡിയോയുടെ ഈ പെപ് ടോക്കിൻ്റെ ഭാഗമായിട്ട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാരാണോ എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആരോപണം ഞാൻ നേരിട്ടത്. കേന്ദ്ര സർക്കാരാണ് വില കൂട്ടുന്നത്, സംസ്ഥാന സർക്കാരല്ല. കേന്ദ്ര സർക്കാർ ഏകദേശം 3.5 മുതൽ 4 ഇരട്ടി വരെ എക്സൈസ് ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതായത് മാർക്കറ്റിലുണ്ടായിട്ടുള്ള പെട്രോളിൻ്റെ കുറവുകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വന്നിട്ടുള്ള വിലക്കുറവ് ജനങ്ങളിലേക്ക് എത്താതെ പോയതിന് കാരണം ഇത്തരത്തിൽ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചാണ്. ഈ വർദ്ധിപ്പിച്ച എക്സൈസ് തീരുവയുടെ മുകളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ അതിൻ്റെ 19% എന്ന വിഹിതം സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന വിഹിതവും കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആൾക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ ആൾക്കാരും തമ്മിലുള്ളൊരു ഡിബേറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അധികം കിട്ടുന്ന വില വേണ്ടാന്ന് വെച്ചുകൂടെ എന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കാറ്. സോ സംസ്ഥാന സർക്കാർ ടാക്സ് കൂട്ടിയിട്ടില്ല, അവർ 19% തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാസ്തവം. പിന്നെ ആളുകൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും ടാക്സ് മേടിക്കാതെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരിന് വരുമാനം കണ്ടെത്താൻ മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ കൂടുതൽ വ്യവസായശാലകൾ വരിക, നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുക. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാവണം. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഇൻകം ടാക്സ് ആണ് മേജർ കോൺട്രിബ്യൂട്ടർ അവരുടെ റവന്യൂവിൻ്റെ. പക്ഷേ ഇന്ത്യയിലത് നമ്മൾ കൂടുതലും ഇൻഡയറക്റ്റ് ടാക്സ് വഴിയാണ് അത് കളക്ട് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ ഇൻകം ടാക്സ് ലാബിൻ്റെ പരിധികളിലേക്ക് എല്ലാവരും എത്തണമെങ്കിൽ നമുക്കിവിടെ വലിയ രീതിയിലുള്ള വ്യവസായശാലകളും വ്യവസായങ്ങളും ഒക്കെ വരേണ്ടതുണ്ട്. ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടേണ്ടതുണ്ട്. അങ്ങനെ മെച്ചപ്പെടുമ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സും അതേപോലെ തന്നെ ഇൻകം ടാക്സും എല്ലാം കൂടുകയും സർക്കാരിൻ്റെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അതൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ചോദ്യം, നമ്മൾ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ്